ഇന്നലെ നാം കണ്ടു നിർത്തിയ രണ്ട് ആശയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന്, ഇഹലോക ജീവിതത്തിൽ സുനിശ്ചിതമായ ക്ലേശങ്ങൾ പലവിധമുണ്ടാകും. രണ്ട്, ഈ ക്ലേശങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോഴും അത് ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വായിക്കാനുള്ള ശിഷ്യത്വത്തിൻ്റെ മനോഭാവം. ഇപ്രകാരം ദൈവത്തിനായുള്ള അടക്കാനാവാത്ത ഒരു ദാഹത്തെയും ആ ദാഹത്തെ ഒരേ സമയം ശമിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യാശാനിർഭരമായ ക്രിസ്തീയ ജീവിതത്തെയും ഇന്നലെ സങ്കീർത്തനം 42 ശ്രീഹായുടെ വാക്കുകളും നമ്മെ ഓർമ്മിപ്പിച്ചു. ദൈവത്തിൻ്റെ തിരുമുഖമെന്നാണ് ഞാൻ ദർശിക്കുന്നത് എന്ന സങ്കീർത്തനൻ്റെ വ്യഥയിൽ ആ ദാഹം കുടികൊള്ളുന്നു. എന്തു തന്നെ സംഭവിച്ചാലും താൻ ദൈവത്തിൽ ശരണം പ്രാപിക്കുമെന്ന ഉറച്ച ബോധ്യത്തിൽ അവൻ്റെ പ്രത്യാശയും കുടികൊള്ളുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ വാർത്തെടുക്കുന്ന അമൂല്യമായ ചേരുവകളാണിവ. നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ ദൈവിക ഐക്യത്തെ ദൈവ തിരുമുഖ ദർശനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പോലും ബയാറ്റിഫിക് വിഷൻ. മരണാനന്തരം ഈ സമ്പൂർണമായ ദൈവൈക്യം പ്രാപിച്ചവരെ നാം വിശുദ്ധരെന്ന് വിളിക്കുന്നു. ഇന്ന് സകല വിശുദ്ധരുടെയും മഹോത്സവമാണ്. വിശുദ്ധരുടെ ഐക്യം എന്ന വിശ്വാസ സത്യത്തിൻ്റെ ആഘോഷവേളയാണ് ഈ രണ്ട് ദിവസങ്ങൾ. സ്വർഗത്തിൽ പരിലസിക്കുന്ന വിജയസഭ, ഇന്ന് നാം അതിൻ്റെ തിരുനാൾ ആഘോഷിക്കും. ശുദ്ധീകരണ സ്ഥലത്ത് ശോധന ചെയ്യപ്പെടുന്ന സഹനസഭ, നാളെ നാം അതിൻ്റെ ഓർമ്മ തിരുനാൾ ആചരിക്കും. പിന്നെ ഇഹലോകത്ത് തിന്മയോട് പടപൊരുതുന്ന സമരസഭയായ നമ്മൾ. മനുഷ്യനോടല്ല, അന്ധകാര ശക്തികളോടാണ്, തിന്മയുടെ ക്രമക്കേടുകളോടാണ് നമ്മുടെ പോരാട്ടം. ഈ പോരാട്ട വഴികളും ആയുധങ്ങളും സഹനശീലവുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നതാണെന്ന് ഓർത്തെടുക്കുമല്ലോ. വിശുദ്ധരുടെ ഐക്യം എന്ന മഹാരഹസ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തീയ സ്നേഹം ഈ ഭൂമിയിൽ അവസാനിക്കുന്നില്ല എന്നാണ്. അതിനാൽ ഈ ഭൂമിയിലായിരിക്കെ നാം ക്രിസ്തു സഹജമായി സുദൃഢമായി സ്നേഹപൂർത്തി വരുത്തണം. മരണാനന്തര ജീവിതവും ഇഹലോക ജീവിതവും തമ്മിലുള്ള തുടർച്ചയുടെ ഒരു അനാവരണം കൂടിയാണ് ഈ വിശ്വാസ ആഘോഷങ്ങൾ. അതുകൊണ്ട് തന്നെ സകല വിശുദ്ധരുടെയും തിരുനാളിൽ ഓർക്കപ്പെടുന്ന ഒരു പ്രത്യേക ഗണം വിശുദ്ധരുണ്ട്. കാനോനികമായി പേരെടുത്ത് പറയാൻ നമുക്ക് ഉറപ്പില്ലാത്ത, എന്നാൽ ദൈവത്തിന് മാത്രം അറിവുള്ള വിശുദ്ധർ. കെട്ടുകാഴ്ചയുടെയും കൊട്ടിഘോഷത്തിൻ്റെയും ഇക്കാലത്ത്, വോയറിസ്റ്റിക് ഏജ്, നാം മറന്നുപോകുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ അകത്തളങ്ങളും വിശുദ്ധിയുടെ വിളനിലം മാത്രമല്ല വിജയവീഥികളാക്കാനും നമുക്ക് സാധിക്കുമെന്നത്. ദൈവം നമ്മിൽ സമാരംഭിച്ച സൽക്കൃത്യങ്ങൾ ദൈവം തന്നെ പൂർണ്ണതയിലേക്ക് നയിക്കുകയാണ് എന്ന് ഫിലിപ്പിയറിലൂടെ നാം കണ്ടിരുന്നു. ആ ദൈവകൃപയുടെ കൈപിടിച്ച് നടക്കുന്നവനിൽ ദൈവം സമാരംഭിച്ചതെല്ലാം പരിപൂർണമായി ഫലമുളവാക്കും. അവരാണ് വിശുദ്ധർ. വിശുദ്ധ ഈഡിത് സ്റ്റെയിൻ പറയും, സഭാഗാത്രത്തിലെ ഏറ്റവും നിർണായകമായ ആധ്യാത്മിക സ്വാധീനങ്ങളും വഴിത്തിരിവുകളും സാധ്യമാക്കിയത് ഒരു ചരിത്ര പുസ്തകവും രേഖപ്പെടുത്താത്ത വിശുദ്ധാത്മാക്കളാണ്. കാരണം ആധ്യാത്മികതയുടെ ചലനങ്ങൾ പലപ്പോഴും ലോകദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് മറിഞ്ഞിരിക്കുന്നവ പോലും ഒരിക്കൽ ദൈവശോഭയിൽ പൊടുന്നന്നെ വെളിവാകും. ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന ക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്താനുകരണം, ക്രിസ്റ്റോ മിമെസിസ് എന്ന ആധ്യാത്മിക കലയിൽ അതിനിപുണരായി മാറിയവരാണ് വിശുദ്ധർ. ഒന്നുറങ്ങിയെണീറ്റപ്പോൾ അവർ അങ്ങനെ രൂപാന്തരം പ്രാപിച്ചവരല്ല. ഈ ക്രിസ്താനുകരണത്തെ കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ നാം ധ്യാനിച്ചിരുന്നു. വിശുദ്ധന്മാർ ഓരോരുത്തരും ഓരോ ആധ്യാത്മിക ക്ലാസിക്കുകളാണ്. എത്ര കാലം കഴിഞ്ഞാലും അവയുടെ ഉള്ളടക്കം അപ്രസക്തമാകില്ല. അവരുടെ കണ്ണീരും വേദനയും പ്രയത്നവും ആനന്ദവുമെല്ലാം വേറൊരു കാലത്തിലും ദേശത്തിലും ജീവിച്ചിരിക്കുന്ന നമുക്ക് സംവദിക്കാനും അനുഭവിക്കാനും സാധിക്കുന്നവ തന്നെയാണ്. മരുഭൂമിയിലെ താപസനായിരുന്ന വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് വിശുദ്ധ അത്തനേഷ്യസ് എഴുതി, അവൻ ഓരോ ഇരവിലും തൻ്റെ മുനിയറയിൽ കടന്ന് തൻ്റെ മനസാക്ഷിയുടെ താടനമേറ്റ് രക്തസാക്ഷിത്വം വരിച്ചു. വിശ്വാസ പരീക്ഷണങ്ങളിൽ നല്ല യുദ്ധം കാഴ്ചവെച്ചു. ഇന്നും പ്രസക്തങ്ങളാണ് ഈ വിശ്വാസാനുഭവം. ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ മടിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല, ഉൾക്കൊള്ളാനുമാവില്ല എന്ന് മാത്രം. കാൾ റാനർ എന്ന പ്രശസ്ത ദൈവശാസ്ത്രജ്ഞൻ പറയും, ഓരോ കാലഘട്ടത്തിലും തനതായ രീതികളിൽ ക്രിസ്ത്യാനിയായിരിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തരുന്നവരാണ് വിശുദ്ധർ. അതിനോട് ചേർന്ന് വിശുദ്ധ ന്യൂമാൻ്റെ മൊഴിയും ശ്രദ്ധിക്കാം. ക്രിസ്തീയത പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ നേരായ തീർച്ചയായ തെളിവാണ് വിശുദ്ധർ. വിശുദ്ധി നമുക്ക് അപ്രാപ്യമായതെന്തോ എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാകാം നാം ഈ വിശുദ്ധരെ പഠിക്കാൻ ശ്രമിക്കുകയോ അവരുടെ ധീരോദാത്തമായ ക്രിസ്തീയ സാക്ഷ്യത്തെ അനുകരിക്കുകയോ ചെയ്യുന്നില്ല. സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ തലേന്നാൾ കൊണ്ടാടുന്ന ഹാലോവീൻ ആഘോഷം പോലെ വിചിത്രവും വക്രവുമായ ചിന്താഗതികളും വേഷഭൂഷാദികളും ജീവിതശൈലികളും അവലംബിക്കുന്നതിൽ നമുക്ക് യാതൊരു സങ്കോചവും വീണ്ടു വിചാരവുമില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസ സ്തംഭങ്ങളായ വിശുദ്ധരെ അനുകരിക്കുന്നത് അനുചിതവും അപ്രസക്തവുമെന്ന് കരുതുകയും ചെയ്യുന്നു. സാമൂഹിക ശാസ്ത്രത്തിൽ ഈ രസകരമായ നിരീക്ഷണം നടത്തിയത് പ്രശസ്തനായ പിറ്ററിം സൊറോക്കിൻ എന്ന റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. 3000-ലധികം കത്തോലിക്കാ വിശുദ്ധരെയും
400-ലധികം ഓർത്തഡോക്സ് വിശുദ്ധരെയും ആഴത്തിൽ പഠിച്ച് സ്നേഹം, പരോപകാരം എന്നിവയുടെ സാമൂഹ്യ മാനങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കൊല, ഭീകരത, മനോരോഗം, കുറ്റകൃത്യം, അരാജകത്വം, കാപട്യം എന്നിവയെ സമഗ്രമായി പഠിക്കാൻ പാശ്ചാത്യ ശാസ്ത്രലോകം ബദ്ധശ്രദ്ധമാണ്. എന്നാൽ മാനവികതയിൽ ക്രിയാത്മകമായ മനോഭാവങ്ങളും നേട്ടങ്ങളും ധീരമായ പ്രവർത്തനങ്ങളും സന്വേഷിപ്പിച്ച ഉത്തമ മനുഷ്യരെക്കുറിച്ചും അവരുടെ സ്നേഹവീതികളെക്കുറിച്ചും പഠിക്കാൻ അതിനത്ര താല്പര്യം പോരാ, അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. ഇന്ന് വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണ മുദ്ര പേറുന്നവരെക്കുറിച്ചുള്ള വിവരണമാണവിടെ. ദൈവം അളന്നുകുറിച്ചവരാണത്. എസക്കിയൽ 9:4-6 പറയും തിന്മയോട് സഹകരിക്കാത്തവരെക്കുറിച്ച്. അവർ ദൈവത്താൽ സംരക്ഷിതരാണ് എങ്കിലും കഷ്ടപ്പാടോ വേദനയോ പീഡനങ്ങളോ അവരെ ഗ്രസിക്കില്ല എന്ന് അതിനർത്ഥമില്ല. എല്ലാവരെയും പോലെ ചിലപ്പോൾ അതിലേറെ ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും. പക്ഷേ അവർ തളരില്ല, തകരില്ല. കാരണം ക്രിസ്തീയമായ ഇവരുടെ വിജയം മരണത്തോളം നിസ്വാർത്ഥമായി സ്നേഹിക്കാനുള്ള അവരുടെ അധമ്യമായ വിശ്വസ്തതയിലാണ്. വെളിപാട് 12:11. കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരെല്ലാം വിശുദ്ധരായത്. വെറുതെ അങ്ങ് കൊടുങ്കാറ്റിൽ സ്വർഗത്തിലേക്ക് പറന്നു ഉയർന്നു പോയവരല്ല ഇതൊന്നും. കഷ്ടപ്പെട്ടാൽ നമ്മളെല്ലാം വിശുദ്ധരാകാതെ തരമില്ല. ആലംബഹീനനായി, മർദ്ദിതനായി, അശക്തനായി കാണപ്പെട്ട നാഥനെ പോലെ തന്നെ അവൻ്റെ ശിഷ്യരായ നമ്മളും ലോകത്തിൻ്റെ രഥചക്രങ്ങളിൽപ്പെട്ട് ഞെരുങ്ങിയെന്ന് വരും. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങളെ അലക്കി വെളുപ്പിച്ചവർ അവനോടൊപ്പം നിസ്തുല സൗഭാഗ്യത്തിൽ പ്രവേശിക്കും. കുഞ്ഞാടിൻ്റെ കൂട്ടുകാർ അവൻ്റെ ചോരയിൽ മുക്കിയാൽ വസ്ത്രങ്ങൾക്ക് ചെമപ്പും കറയുമല്ല നിറയുന്നത്, തൂവെണ്മയാണ്. സഹനത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള വിസ്മയനീയമായ രക്ഷാകരമായ ഈ ഭാവമാറ്റം നാം ഇന്നലെ ശ്ലീഹായിൽ കണ്ടിരുന്നു. ഇന്ന് സങ്കീർത്തനം 24. ദൈവത്തിൻ്റെ തിരുമുഖം കാണാൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദാഹമുണ്ടോ? എന്നാൽ ഉന്നതങ്ങളിലേക്ക് നടന്നു കയറി അവൻ്റെ മുൻപിൽ നിൽക്കാൻ തയ്യാറായിക്കൊള്ളുക. കൈകളുടെ വെണ്മ മാത്രം പോരാ, അതിന് ഹൃദയവും ശുദ്ധമാകണം. അങ്ങനെയുള്ളവരുടെ നേർക്ക് ദൈവം തൻ്റെ മുഖം തിരിക്കും, വരമാരിയായി മാറും. സംഖ്യ 6:26. ഇന്നലെ കണ്ട രക്ഷണീയമായ ദൈവ തിരുമുഖം, യേശു ഓത്പനായിഫ്. അപ്രകാരമുള്ളവർ ദൈവത്തിൻ്റെ മുഖം തേടുന്ന തലമുറ തന്നെയാണ്. സങ്കീർത്തനം 24 പറയുന്നു, ഇന്നലെ നാം കേട്ട ഒരു വാക്കുകൂടി ഓർത്തെടുക്കുമോ? മേനോ, സഹവസിക്കുക, എബൈഡ്. ദൈവം നമ്മളിലും നാം ദൈവത്തിലും നമ്മളും സഹോദരരും എല്ലാം ചേർന്ന് ഒത്തുവസിക്കുന്നതിനെ കുറിക്കുന്നൊരു പദമാണിത്. ക്രിസ്തീയതയെ കാച്ചിക്കുറുക്കി വെച്ചിരിക്കുന്നൊരു പദമെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് യോഹന്നാൻ 1-ാം ലേഖനത്തിൽ ഈ വാക്കിൽ ശ്ലീഹ നമ്മോട് പറയും എങ്ങനെയാണ് ദൈവത്തിൽ വസിക്കേണ്ടതെന്ന്. ദൈവത്തിൻ്റെ വിശുദ്ധർ ദൈവത്തെ പോലെയാണ്. പഴയ നിയമത്തിൽ വിശുദ്ധരെ ഹസിദ്യം എന്ന് വിളിക്കും. ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യം ഹെസദിനെ അനുകരിക്കുകയും അനുസരിക്കുകയും അനുശീലിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ട്. ഇന്ന് ഈ പാരസ്പര്യത്തെ യോഹന്നാൻ ശ്ലീഹ കുറെ കൂടി ആഴത്തിൽ വരച്ചിടുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധർ മാത്രമല്ല, നാം ദൈവമക്കളാണ്. അതിനാൽ ദൈവത്തെ പോലെ തന്നെ. ഇത് വെറുതെ പറയുന്നതല്ല, അത് അങ്ങനെ തന്നെയെന്ന് ശ്ലീഹ ഊന്നി പറയുകയാണ്. അന്ധകാരത്തിൽ നിന്നകന്ന് വെളിച്ചത്തിലേക്ക് നടക്കാൻ പഠിപ്പിക്കുന്നു 1 യോഹന്നാൻ 2:2. ഇന്ന് നാം 3-ാം അധ്യായമാണ് ധ്യാനിക്കുന്നത്. അത് നമ്മോട് പറയും ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ്റെ സാരാംശം. അവൻ ദൈവത്തെപ്പോലെ നീതിമാനാണ്, സ്നേഹവാനാണ്, വിശ്വസ്തനാണ്. ദൈവത്തിൽ സമ്പൂർണമായി ആഴപ്പെട്ടതിൻ്റെ സൂചനയാണ് ദൈവമക്കൾ എന്ന പ്രയോഗം. അത് അരാജകത്വത്തിൽ നിന്നും നിഷേധത്തിൽ നിന്നും സ്നേഹനിരാസത്തിൽ നിന്നും ഒരുവനെ പിന്തിരിപ്പിക്കുന്നു. ദൈവഹിതത്തെ പരിപൂർണമായി ഗ്രഹിക്കാനും പിഞ്ചെല്ലാനും അങ്ങനെ നാം ശക്തരാകുന്നു. വെളിച്ചമായ ക്രിസ്തുവിൻ്റെ വഴിയെ പിഞ്ചെല്ലുന്നതാണ് ക്രിസ്തീയത. നമ്മുടെ ജീവിതത്തിലെ അനുദിന വിശുദ്ധിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ച ലേഖനമാണ് ഗൗദേത്തെ എത് എക്സുൽത്തേത്തെ, ആനന്ദിക്കുക, ആഹ്ലാദിക്കുക. ഇന്ന് നാം മത്തായി 5 കാണുന്ന സുവിശേഷ ഭാഗ്യങ്ങളിലാണ് നാഥൻ്റെ ഈ ആഹ്വാനം കടന്നു വരുന്നത്. അതിനെ ധ്യാനിക്കുന്ന പാപ്പ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചും വിശദമാക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നയിക്കപ്പെടുക എന്നതാണ് സുവിശേഷ ഭാഗ്യം എന്ന് പാപ്പ നിർവചിക്കുന്നു. ഈ ഭാഗ്യം ലൗകിക സൗഭാഗ്യമല്ല. ലത്തീനിൽ ബയാത്തൂസ്, ഗ്രീക്കിൽ മക്കാരിയോസ് എന്നാൽ സ്വർഗ സൗഭാഗ്യം നേടിയവൻ എന്നാണ് അർത്ഥം. നാഥൻ അങ്ങനെയാണ് നമ്മെ ഈ പാഠഭാഗത്ത് വിളിക്കുന്നതും. ഈ ലോകത്തിലെ സാധാരണ അനുഭവങ്ങൾ പോലും സ്വർഗസമാനമാണെന്നർത്ഥം. അത് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് സുവിശേഷ സൗഭാഗ്യങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ തന്നെ ആത്മകഥാ തന്തുക്കളാണ്. ക്രിസ്തുനാഥൻ അങ്ങനെയാണ്. അതിനാൽ അവനെ അനുകരിക്കേണ്ടവർ അവ ഉൾക്കൊണ്ടേ തീരൂ. ഈ ആത്മസമർപ്പണത്തിലാണ് നിത്യാനന്ദത്തിന് കാരണമായി മാറുന്ന ക്രിസ്തീയ ആനന്ദം നമുക്ക് ഇവിടെ അനുഭവിക്കാനാകൂ. സുവിശേഷ ഭാഗ്യങ്ങൾ സ്വായത്തമാക്കാൻ, അതനുശാസിക്കുന്ന ത്യാഗപ്രവൃത്തി ചെയ്യാൻ ദൈവാത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് സാധിക്കില്ല. നമ്മെ ബലക്ഷയത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും
ആത്മപ്രശംസയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവാത്മാവ്. അതില്ലാത്തിടത്തോളം കാലം വിശുദ്ധി എന്നത് ഒരു പൊങ്ങച്ച പദം മാത്രമേ ആകൂ. ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളുക, എല്ലാ വിശുദ്ധർക്കും ഒരു പഴയ ജീവിതമുണ്ടായിരുന്നു, എല്ലാ പാപിക്കും ഒരു പുതിയ ജീവിതവും. കർത്താവിൻ്റെ സകല വിശുദ്ധരെ, ഞങ്ങൾ നിങ്ങളുടെ സഹപൗരന്മാരാണല്ലോ. എഫേസ്യർ 2:19 ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.